മനുഷ്യരായ നാമൊക്കെ പറയാറുണ്ട്, പലതുമൊക്കെ നേടുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാണ്, ഞാൻ ആഗ്രഹിച്ചതാണ്, പ്രയത്നം ചെയ്തതാണെന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കും. കുറേ പേർക്കൊക്കെ കുറച്ച് കാണുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായെന്ന് വന്നേക്കും. പക്ഷേ അപ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ വിചിത്രമായ സ്വപ്നങ്ങളായി ഭാവിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവാറുണ്ട്. അതിലൊരു ബന്ധപ്പെട്ട ഒരു കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു വ്യാപാരിക്ക് ഒരു കഴുതയുണ്ടായിരുന്നു. ആ കഴുതയ്ക്ക് അധികം പ്രായമൊന്നുമില്ല, തീരെ കുഞ്ഞു കഴുതയാണ്. എങ്കിലും ഒരു ആ വ്യാപാരി അദ്ദേഹത്തിൻ്റെ ഒരുപാട് സാധന സാമഗ്രികൾ ഈ കഴുതയുടെ പുറത്താണ് കയറ്റാറുള്ളത്. കഴുത കുഞ്ഞാണെങ്കിലും നടന്ന് നടന്ന് തളർന്ന് പല സ്ഥലങ്ങളിലും കുഴഞ്ഞു വീണിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അതൊന്നും കണ്ടതായി ഭാവിച്ചിട്ടില്ല. അങ്ങനെ ഒരിക്കൽ ഈ കഴുതയുടെ പുറത്ത് ഒരു കുറേ സാധനങ്ങൾ കയറ്റി വെച്ചു. ഈ കയറ്റി വെച്ച സാധനങ്ങളെല്ലാം കൊണ്ട് ആ ലക്ഷ്യസ്ഥാനത്ത് ഒരു തണലിൽ എത്തിച്ചേർന്നു ആ കഴുത. അവിടെ എത്തിച്ചേർന്നപ്പോൾ സ്വാഭാവികമായി നമുക്കെല്ലാവർക്കും തോന്നുന്നതാണ്, നല്ല അധ്വാനം കഴിയുമ്പോൾ അല്പസമയമൊന്ന് വിശ്രമിച്ചാൽ നന്നായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഒരുപാട് വെയിലൊക്കെ കൊണ്ട് ഓടുമ്പോൾ റോഡ് സൈഡിൽ പീടികത്തിണ്ണയിൽ പോലും ശാന്തമായി ഉറങ്ങുന്നവരെ കാണുമ്പോൾ എനിക്കിതുപോലൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഈ കഴുതയ്ക്കും തോന്നി. കഴുത ചുറ്റുപാടുകളിൽ നോക്കിയപ്പോഴാണ് തൊട്ടപ്പുറത്ത് ഒരു ഇലയിൽ ഒരു പൂമ്പാറ്റ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്നു. എത്ര മനോഹരമായ ഉറക്കം! കഴുതയ്ക്ക് അത് കണ്ടപ്പോൾ ആശ്വാസമായി. ഈ സാധന സാമഗ്രികളെല്ലാം ഇറക്കി വെച്ച ശേഷം കഴുത ആശ്വാസമെന്നോണം ഭയങ്കരമായി മൂത്രമൊഴിച്ചു, ദീർഘമായി മൂത്രമൊഴിച്ചു. ഈ വെള്ളം മുഴുവൻ ഇങ്ങനെ ഒഴുകി ഒഴുകി ചെന്നിട്ട് ഈ പൂമ്പാറ്റ ഉറങ്ങിയിരുന്ന ഇലയെ ഇങ്ങനെ ഒഴുക്കാൻ തുടങ്ങി. അപ്പോൾ പൂമ്പാറ്റ കാണുന്ന സ്വപ്നം വളരെ വിചിത്രമാണ്. എന്താണെന്നറിയണ്ടേ? പൂമ്പാറ്റ സ്വപ്നം കാണുകയാണ്, ഞാനിങ്ങനെ കഷ്ടപ്പെട്ടു, ഞാനൊരു കപ്പൽ വാങ്ങി, അതിങ്ങനെ കടലിലൂടെ എൻ്റെ കപ്പൽ ഇങ്ങനെ കുലുങ്ങി 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 പോകുന്നു, ഞാനതിൽ രാജാവായ കപ്പിത്താനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നു എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. കുറേ 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 ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഇത് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പൂമ്പാറ്റ പോകുന്നത് കഴുത ഒഴിച്ച മൂത്രത്തിലാണ്, പക്ഷേ അത് കാണുന്നതോ കടലിലാണെന്നുമാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലില്ലേ? അതായത് സമ്പത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെയോ കൂടുതൽ കിട്ടുമ്പോൾ താനെന്തോ കപ്പിത്താനാണെന്നും എന്തോ മനോഹരമായ കടലിൻ്റെ ഒഴുക്കിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോവുകയാണെന്നൊക്കെ പറഞ്ഞ് യാഥാർത്ഥ്യ ബോധങ്ങളിൽ നിന്നൊക്കെ അകന്ന സ്വപ്നം കാണാറുണ്ട്. പക്ഷേ ഈ ഒഴുക്കിക്കൊണ്ടുപോകുന്ന വസ്തു അത് താൻ സമ്പാദിച്ച എന്ത് പണമാണ്? നല്ല പണമാണോ, മോശം പണമാണോ, ദ്രോഹിച്ചുണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ ശരിയായ മാർഗത്തിലല്ലാതെ സമ്പാദിച്ചതാണോ എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഈ സ്വപ്നം കാണുന്നതോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായി ഭവിക്കുന്നതോ കഴുതയുടെ മൂത്രം പോലെ അത്ര നല്ലതായിരിക്കില്ല ഈ ഒഴുക്കിക്കൊണ്ടു പോകുന്നത്. എപ്പോഴും അതുകൊണ്ട് സഞ്ചരിക്കുമ്പോഴെല്ലാം ആ ചിന്ത വേണം, ആ കടൽത്തിര അല്ലെങ്കിൽ ആ ഒഴുകുന്ന വെള്ളം എന്തിൻ്റേതാണെന്ന്.